മാസാദ് വെള്ളിയാഴ്ച കുറവലങ്ങാട് മർത്തമറിയം ഫുറാനപ്പള്ളി ഭക്തസാഗരമായി മാറി. അതിരാവിലെ തുടങ്ങിയ ഭക്തജന പ്രവാഹം രാവേറെ വഴിയും തുടരുന്ന കാഴ്ചകളാണ് കാണുവാൻ കഴിയുന്നത്. പരിശുദ്ധ ദേവമാതാവിന്റെ പാദസ്പർശമേൽക്കാൻ ഭാഗ്യം ലഭിച്ച പുണ്യമുള്ള മണ്ണെന്ന നിലയിൽ മുത്തിയമ്മയുടെ അനുഗ്രഹം തേടി പതിനായിരങ്ങളാണ് മാസാദി വെള്ളിയാഴ്ച പരിശുദ്ധ ദേവജനന്റെ അനുഗ്രഹം തേടി കുറവലങ്ങാട്ടേക്ക് എത്തിച്ചേരുന്നത്. അമ്പരചുംബിയായ മർത്തമറിയം ഫുറാനപ്പള്ളിയുടെ തിരുമുറ്റത്തെ ഒറ്റക്കൽ കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുവാനും തങ്ങളുടെ വേദനകളും യാതനകളും മാതാവിന്റെ തിരുസന്നിധിയിൽ അർപ്പിക്കുവാനും നാനാജാതി മതസ്ഥരായ ആളുകളാണ് ഓരോ മാസാദി വെള്ളിയാഴ്ചയും എത്തിച്ചേർന്നിരിക്കുന്നത്. മാസാദി വെള്ളിയാഴ്ചയോട് അനുബന്ധിച്ച് നടത്തുന്ന നേർച്ചക്കഞ്ഞി പൂജിക്കുവാനും ആയിരങ്ങളാണ് എത്തുന്നത്. ഉദര രോഗങ്ങളിൽ നിന്ന് ശമനം നേടുന്നതിനാണ് മാതാവിന്റെ അനുഗ്രഹം നേടി ആയിരങ്ങൾ ഭക്തർ വഴിപാടായി നടത്തുന്ന നേർച്ചക്കഞ്ഞിയിൽ പങ്കുചേരുന്നത്. വിവിധ ജാതി മതസ്ഥനായ ആളുകൾ എത്തിച്ചേരുന്നതോടെ കുറവലങ്ങാടിന്റെ അഭിമാനമായ മതസൗഹാർദ്ദത്തിന്റെ വലിയ വേദിയായി മാറുവാനും മാസാദി വെള്ളിയാഴ്ച നാടിന് കഴിയുന്നു എന്നത് ഏറെ ശ്രദ്ധേയമായ നേട്ടമാണ്. മതസൗഹാർദ്ദത്തിന്റെ വിളനിലമെന്ന് വിശേഷിപ്പിക്കാവുന്ന കുറവലങ്ങാട് ചെറിയ വെളിയിലെത്തി നേർച്ച കാഴ്ചകൾ അർപ്പിക്കുവാനും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥനാ സഹായം തേടുവാനും ഓരോരുത്തരും ശ്രദ്ധിക്കുന്നതും പ്രത്യേകം കാണാവുന്നതാണ്. മർത്തമറിയം ഫുറാനപ്പള്ളി വികാരി ഫാദർ അബ്രാഹാം കൊല്ലിത്താനത്ത് മറയിൽ സഹവികാരിമാരായ ഫാദർ മാത്യു എണ്ണയ്ക്ക ഫാദർ ഇമ്മാനുവൽ പാറേക്കാട്ട് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മാസാദി വെള്ളിയാഴ്ച എത്തുന്ന പതിനായിരങ്ങളെ വരവേൽക്കുന്നതിനും മതിയായ ക്രമീകരണങ്ങൾ നൽകുന്നതിനുമുള്ള ഏർപ്പാടുകൾ ചെയ്തു വരുന്നത്. ഏഷ്യാ ഭൂഖണ്ഡത്തിൽ തന്നെ ഏറെ പ്രത്യേകതകളുള്ള പുണ്യഭൂമിയാണ് കുറവലങ്ങാട് മർത്തമറിയം ഫുറാനപ്പള്ളി. ദേശീയ ഭൂപടത്തിനപ്പുറം അന്താരാഷ്ട്ര തലത്തിലേക്ക് വരെ കുറവലങ്ങാടിന്റെ ചരിത്രവും പാരമ്പര്യവും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്.